ഫ്ലവേഴ്സ്. ഹായ് ഓൾ, ഞാൻ ജൂലി. നിങ്ങൾക്ക് എല്ലാവർക്കും ഏദാസ് കിച്ചൺ ക്രോണിക്കിൾസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ അടുത്തു നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ ഉണ്ടാക്കി അവർക്ക് വേണ്ടി കൊടുത്തുവിടുന്ന ഒരൈറ്റമാണ്. വേറൊന്നുമല്ല, ചമ്മന്തിപ്പൊടി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ സാധനം പോയിരിക്കുന്നത് ഗൾഫ് നാടുകളിലേക്കാണെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തു നിന്ന് ആൾക്കാർ, നമ്മുടെ പ്രിയപ്പെട്ടവരും അല്ലെങ്കിൽ ഹോസ്റ്റലുകളിലേക്ക് താമസിക്കാൻ പോകുന്നവർക്കൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുന്ന രണ്ട് ഐറ്റങ്ങളിലൊന്നാണ് ചമ്മന്തിപ്പൊടി. ആ വേറൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാർ ഐറ്റംസ്. അപ്പോൾ ഇന്ന് ചമ്മന്തിപ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും പറയാം ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും ഉണ്ട്, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പാടും, വളരെ ടേസ്റ്റി ആയിട്ട്. അതിന് ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ വീട്ടിലിരിക്കുന്നതായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത്. പിന്നെ നാട്ടിൽ ഉരലിനകത്ത് ഇട്ടിടിച്ചെടുത്ത് എടുക്കുന്ന ആ ഒരു ടേസ്റ്റ് നമ്മൾ മിക്സിക്കകത്തിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞാലും അതിനൊപ്പം തന്നെ നിൽക്കുന്ന രീതിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുത്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ഒരു ഒന്നര തേങ്ങ തിരുമ്മിയിട്ടുണ്ട്. കപ്പ് അളവിൽ പറയുകയാണെങ്കിൽ ഇത് 2 കപ്പ് ചെറുകിയ തേങ്ങയുണ്ട്. ചെറിയുള്ളി എന്ന് പറയുന്നത് 1/4 കപ്പ് ചെറിയുള്ളിയുണ്ട്, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1/4 കപ്പ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളക്, ഒരു 20 to 25 വരെ ചുമന്ന മുളക്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അളവ് കുറയ്ക്കാം, എരി കുറച്ച് മതി എന്നുണ്ടെങ്കിൽ. ഇത് കറിവേപ്പില, ഇത്രയും കറി, ഇതിൽ കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി, ഇത്രയുമാണ് നമുക്കിതിന് ആവശ്യമുള്ള സാധനം. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്കിതേപോലെ ഒരു ചീനിച്ചട്ടി, ഇത് ഇരുമ്പ് ചീനിച്ചട്ടിയാണ്, നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാനിൽ വറുത്തെടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നത് കൊണ്ട് ഞാനിത് വെച്ചെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതുപോലൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് തീ കത്തിക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചൂടാകാനൊന്നും നമ്മൾ നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 കപ്പ് തേങ്ങ അത് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇത് നമുക്കിതിനകത്തേക്ക് ഇടാം. ഇഞ്ചി 1/4 കപ്പ് ഇഞ്ചി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് അത് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളക് എടുത്ത് വെച്ചിരിക്കുന്നത്, മുളകും കറിവേപ്പിലയും അത് നമ്മൾ എടുത്ത് വെച്ച്, ഇതെല്ലാം നമ്മൾ ഇതിനകത്തേക്ക് ഒരു സമയത്ത് ഇട്ടിട്ട് ഇനി നമുക്കിത് ഇളക്കി നല്ലതുപോലെ നമുക്കിത് വറക്കാം. ഇത് കരിയരുത്, വന്നാൽ കൈ ഇളക്കാതെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മീഡിയം തീയിലിട്ടേ നമുക്കിത് വറുത്തെടുക്കാവൂ. ഇല്ലെങ്കിൽ നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് വറുത്ത് കഴിഞ്ഞാൽ തേങ്ങ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതിട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കാം. വറുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ബാക്കി ഞാൻ അന്നേരം പറയാം. നമ്മുടെ തേങ്ങ വറുത്ത് ഇതാണ്ട് ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതിച്ചൂടെ നമുക്ക് മൂക്കാനുണ്ട്. കരിഞ്ഞു പോകല്ലേ ഈ ഒരു ചമ്മന്തിക്ക്, ഞാൻ പറഞ്ഞു റോക്കറ്റ് സയൻസ് ഒന്നും അല്ലെന്ന്, പക്ഷെങ്കിൽ ഇതിനിച്ചിരി പേഷ്യൻസ് ആവശ്യമാണ്. തീ കുറച്ച് വെച്ച് നമ്മൾ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ സമയത്തേക്ക് ഞാൻ നമ്മുടെ പുളി കൂടി ഇതിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പുളി ഇതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് പുളിയോട് ഇട്ടതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കണം. വറുത്ത് ഒരിച്ചിരൂടെ മൂക്കാനുണ്ട് നമ്മുടെ തേങ്ങ. അന്നേരം ആ തേങ്ങയുടെ മൂത്തിട്ട് നമുക്കിത് വറക്കാം. അപ്പോൾ പുളിയുടെ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പുളിക്ക് ചൂട് പിടിക്കുന്ന ഉടനെ നമ്മൾ മിക്സിക്കകത്തിട്ടല്ലേ അരയ്ക്കുന്നേ, അന്നേരം ആ ബ്ലേഡേൽ ഇത് പിന്നെ പറ്റി പിടിക്കത്തില്ല. അന്നേരം നമുക്ക് അത് ശരിക്കും പൊടിഞ്ഞ് കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുളി ഇടുന്നുണ്ടെങ്കിൽ അത് ഒരു സൈഡിൽ ഒന്നും ബ്ലേഡിൽ പറ്റി പിടിച്ചിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ മാറിയിരിക്കും. അതുകൊണ്ടാണ് ഇതിനകത്തോട്ടിട്ട് ഇളക്കാൻ പറഞ്ഞത്. എന്നാൽ നമുക്കിനി കുറച്ചുകൂടെ മൂക്കാനുണ്ട്. ഒന്നുകൂടെ നമുക്ക് തേങ്ങ മൂപ്പിച്ചെടുത്തിട്ട് നമുക്കിത് മിക്സിക്കകത്തിട്ട് പൊടിച്ചിടും. എന്നിട്ട് നമ്മുടെ തേങ്ങ റെഡിയായി. റെഡി ആകുന്ന എങ്ങനെയാണെന്ന് നമ്മളിങ്ങനെ ഇളക്കുന്നുണ്ടേ, ഈ ക്യാമറയിൽ ആ സൗണ്ടിൽ കേൾക്കത്തില്ല, പക്ഷെങ്കിൽ നമ്മുടെ തേങ്ങ ജസ്റ്റ് ഇങ്ങനെ കിളിങ്ങുന്നത് പോലെ നമുക്ക് തോന്നുന്ന ആ ഒരു പരുവാണ് നമ്മുടെ തേങ്ങ പൊടിക്കാനുള്ള പരുവ്. അന്നേരം നമുക്കിനി ഇത് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചമ്മന്തി പൊടിച്ചെടുക്കാം. ഇത് ഉപ്പ് നമ്മൾ ഇത് പൊടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടാണ് ചേർക്കുന്നത്. അത് നിങ്ങളുടെ ഉപ്പിന് ആ പരുവത്തിന് ആവശ്യമുള്ള ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുത്തിട്ടാൽ മതി. അപ്പം നമ്മൾ ഇതിൻ്റെ തീ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ ഇത് ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്, ഇത്രയും മതി. അന്നേരം നമുക്കിനി ഇത് പൊടിച്ചെടുക്കാം. അന്നേരം ഞാൻ അതിൽ നിന്നുള്ള മുളക് മാറ്റി ആദ്യം അത് നമുക്ക് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇടാം. മുളക് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അത് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഒരു 1 ടേബിൾ സ്പൂൺ
പിന്നെ മേളിൽ ഉപ്പിടുന്നുണ്ട്. നമുക്ക് ചമ്മന്തിക്കല്ലേ ചോറിനൊക്കെ കഴിക്കുന്നവരെ ഉപ്പ് അതിനകത്ത് ഇളക്കുന്നുണ്ടെങ്കിൽ ഉപ്പ് ആവശ്യമുണ്ടല്ലോ. അന്നേരം നമുക്ക് അതിനകത്തേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. അപ്പം ഇത് നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. ആദ്യം അത് പൾസ് അടിച്ച് എടുത്താൽ മതി, നമുക്കൊന്ന് പൊടിക്കാം. അന്നേരം നമ്മൾ പൾസ് അടിച്ചെടുത്തപ്പോൾ എന്താ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം ഇടാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ തേങ്ങയുടെ കൂടിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അരിയൊന്നും നമുക്ക് പൊടിഞ്ഞ് കിട്ടത്തില്ല, തൊലിയൊക്കെ അതേപോലെ കിടക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇട്ടൊന്ന് പൊടിച്ചെടുത്തത്. ഇനി നമുക്ക് ഓരോ ബാച്ചായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ബാക്കി സാധനങ്ങളും ഇതിനകത്തോട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകണ്ട, ഒരുവിധം എന്നാൽ നന്നായിട്ട് പൊടിയും വേണം. അന്നേരം നമുക്കിനി ഇത് അടുത്ത ബാച്ച് നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ചമ്മന്തി പൊടി റെഡി ആയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, പൊടിച്ചു വെച്ചിരിക്കുന്ന ഞാൻ നിങ്ങളെ കാണിക്കാം. അത്രയും ഇതിലേ പൊടിക്കാവൂ അത്. ഞാൻ എൻ്റെ കൈവെള്ളയിൽ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഞാൻ അതെങ്ങനെയാണ് പൊടിച്ചേക്കുന്നത്. എത്രയുമേ പൊടിഞ്ഞു വരാവൂ, ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത്. ഇതാ ഈ ഒരു പരുവത്തിലെ നമ്മുടെ ചമ്മന്തി പൊടിയാവും. അന്നേരം ഇതിൽ കൂടുതൽ പൊടിഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിലേ നമുക്ക് പൊടിഞ്ഞു തന്നെ ഒത്തിരി അങ്ങ് പൗഡർ പോലെ പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ചോറിനകത്തിട്ട് ഇളക്കി കഴിക്കാൻ വേണ്ടി അതൊരു ഒരു കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ചമ്മന്തി പൊടിച്ചെടുക്കാനൊക്കെ ഉണ്ട്. അന്നേരം നിങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിനകത്ത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തേങ്ങ എടുക്കുന്ന ഉടനെ ഒരുപാട് എണ്ണയുള്ള തേങ്ങ എടുക്കരുത്. അഥവാ നിങ്ങൾ തിരുമ്പുന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണയുള്ള തേങ്ങയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ അതിൻ്റെ പിഴിഞ്ഞ് കളയേണ്ട ആവശ്യമുണ്ട്. എന്നിട്ട് ആ പിഴിഞ്ഞ് കളഞ്ഞ് ഇച്ചിരി പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ തേങ്ങ വറക്കാൻ എടുക്കാവൂ. അതുപോലെ തന്നെ മുളക്, ഈ മുളക് നമ്മൾ എടുക്കുന്ന ഉടനെ മുളകിന് നല്ല അരി നിങ്ങൾ നോക്കണം. മുളക് എടുക്കുന്ന ഉടനെ ഇങ്ങനെ ഞെക്കി നോക്കുന്നുടനെ ഇതിനകത്ത് നല്ല അരിയുള്ള മുളക് മാത്രമേ എടുക്കാവൂ ഇത് ചമ്മന്തിക്ക് വേണ്ടി. പിന്നെ തേങ്ങ പിന്നെ ഇത് പൊടിക്കുന്നത് ഇത് വറക്കുന്നത് മീഡിയം ഫ്ലെയിമിലിട്ടേ വറക്കുന്നുടനെ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നാട്ടിൽ നമ്മൾ വറുത്ത് പൊടിക്കുന്ന ആ ടേസ്റ്റിൽ തന്നെ നമുക്ക് ചമ്മന്തി. നിങ്ങൾ എവിടെ ആയിരുന്നാലും, ഞാൻ പ്രത്യേകിച്ച് ഗൾഫിലുള്ളവരെ ഉദ്ദേശമാണ് പറയുന്നത്, നിങ്ങൾ എവിടെ ആയിരുന്നാലും നിങ്ങൾക്കത് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ചമ്മന്തി ഇത് നിങ്ങൾ വീട്ടിലൊന്ന് പൊടിച്ചു നോക്കുക. അന്നേരം പിന്നെ നാട്ടിൽ നിന്ന് ആ ലഗേജ് കൂടെ നമുക്ക് കൊണ്ടുവരേണ്ട ആവശ്യം വരത്തില്ല. അപ്പം ഇന്നത്തെ ഈ വീഡിയോ, ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അന്നേരം നിങ്ങൾ ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയും പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.